ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ രണ്ട് ദിവസം മുമ്പേ ഇടണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സാഹചര്യം കിട്ടിയില്ല. ഇന്നാണ് അതിന് സമയമുണ്ടായത്, അതുകൊണ്ടാണ് താമസിച്ചത്. കാര്യം ഓരോ ഗ്രഹചാരം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ഇടുന്ന പതിവുണ്ട്. ഇപ്പോൾ ശുക്രനും ചൊവ്വായും നമ്മളെ ചിങ്ങൻ രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് എങ്ങനെയൊക്കെ ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയം, അതാണ് നമ്മുടെ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത്. ഈ സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. അതിനാൽ ജാതകത്തിൽ ശുക്രൻ്റെ പ്രയോജനകരമായിട്ടുള്ള സ്ഥാനമുള്ളവർക്ക് നല്ല നിരവധി സുഖങ്ങൾ, ആഡംബരങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുക. എന്നാൽ അതിലും പ്രധാനമായിട്ട് ഇത് പ്രണയജീവിതത്തെയും ബാധിക്കുന്ന ഒരു ഗ്രഹമാണ്. ഭൗതികമായിട്ടുള്ള ആനന്ദങ്ങളൊക്കെ നൽകാനായിട്ട് ശുക്രന് കഴിയുന്നുണ്ട്. ഇതിനു പുറമെ ശുക്രൻ്റെ ശക്തമായ സ്ഥാനം ദാമ്പത്യ ജീവിതത്തിലും ആൾക്കാർക്ക് സ്വാധീനം നടത്തുന്നുണ്ട്. സന്തോഷവും സമാധാനവും ഒക്കെ ഈ ശുക്രൻ്റെ സ്ഥാനമാണ് ചെയ്യുന്നത്. ഈ ദുർബലമായിട്ടുള്ള സ്ഥാനത്താണ് ശുക്രനെങ്കിൽ ദാമ്പത്യത്തിലൊക്കെ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ധനപരമായിട്ടുള്ള വിഷമങ്ങളുണ്ടാവും, മനഃപ്രയാസം ഉണ്ടാവും, ഇതിനെല്ലാം കാരണമുണ്ടാവും. ഈ ശുക്രൻ സാധാരണയായിട്ട് ഒരു രാശിയിൽ ഒരു മാസമാണ് സഞ്ചരിക്കുക. പിന്നീട് ചൊവ്വയാണ്. ഈ ചൊവ്വ ധൈര്യത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ്. മേടം വൃശ്ചികം എന്നീ രാശികളുടെ അധിപനായിരിക്കുന്ന ഈ ചൊവ്വ എല്ലാ ദേവന്മാരെയും സ്വാധീനിക്കാൻ ചൊവ്വയ്ക്ക് സാധിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. ഊർജം, ശക്തി, കഴിവ് ഇതിൻ്റെയൊക്കെ ആധിപത്യവും ഈ ചൊവ്വയ്ക്കുണ്ട്. ഈ കുജന് ഒരു സേനാനായകൻ്റെ സ്ഥാനമാണ് നമ്മൾ ജ്യോതിഷത്തിൽ നൽകുന്നതെന്ന് പറയണം. ലഗ്നത്തിലുള്ള കർക്കിടകത്തിൻ്റെയും ചിങ്ങത്തിൻ്റെയും യോഗകാരകനായിട്ടിരിക്കുന്ന ഗ്രഹം കൂടിയാണ് ഈ ചൊവ്വ. ഈ ചൊവ്വ 2021 ജൂലൈ 20 വൈകിട്ട് അനിഴ നക്ഷത്രത്തിൽ 5:49 ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചു. ഇതും 12 കൂറുകളെയും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ ഈ ചൊവ്വ ഒരു രാശിയിൽ ഒരു 45 ദിവസം സഞ്ചരിക്കുകയാണ് പതിവ്. ഈ സംക്രമണകാലത്ത് രണ്ട് ചൊവ്വയുടെയും ശുക്രൻ്റെയും ഈ സംക്രമണകാലത്ത് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ഓരോ രാശിക്കാരും ശ്രദ്ധിക്കേണ്ടത്, അവർക്കുള്ള അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ വിഷയം നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഈ മേടക്കൂറാണ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമായിരിക്കുന്ന മേടക്കൂറുകാർക്കാണ് ആദ്യം നമ്മൾ ഫലം പറയുന്നത്. ഈ സൗന്ദര്യത്തിൻ്റെ ദേവതയായ ശുക്രൻ ഈ മേടം രാശിയുടെ 5ാമത്തെ രാശിയിലേക്കാണ് വരിക. അത് ഈ 5ാമത്തെ രാശിയെ തന്നെയാണ് ചൊവ്വയുടെ രാശിമാറ്റവും സ്വാധീനിക്കുന്നതെന്ന് പറയണം. പ്രണയം ഉള്ള ആൾക്കാർക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ധാരാളം നല്ല നിമിഷങ്ങളൊക്കെ ചിലവഴിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയണം. അതുപോലെ തന്നെ മാനസികാവസ്ഥ ഒരു നല്ല റൊമാൻറ്റിക്കായിട്ട് തന്നെ ഇരിക്കുന്ന മാനസികാവസ്ഥയായിരിക്കും മേടക്കൂറുകാർക്ക്. സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ മെച്ചപ്പെടാനായിട്ട് കുറച്ച് കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. വിവാഹം കഴിച്ചു കഴിഞ്ഞ മേടം രാശിക്കാർക്ക് ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയം പഠനങ്ങളിൽ നിന്ന് കുറച്ച് വ്യതിചലനം ഉണ്ടായിട്ട് ഉഴപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരാം. അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലുള്ള ശ്രദ്ധ വേണം. ഭക്ഷണകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത പറയണം. പിന്നീട് നമുക്ക് ഇടവക്കൂറാണ്, അത് കാർത്തിക അവസാനത്തെ 3/4 ഭാഗം രോഹിണി, മകയിരം ആദ്യ പകുതിയിൽ ഉള്ള ആൾക്കാർക്കുള്ള ഫലമാണ് നമ്മൾ അടുത്ത പറയുന്നത്. ഇടവൻ രാശിയുടെ സുഖസൗകര്യങ്ങൾ സൂചിപ്പിക്കുന്ന 4ാമത്തെ ഭാവത്തിലാണ് ഈ ശുക്രൻ എത്തുക. അതുപോലെ തന്നെ ഈ 4ാമത്തെ ഭാവത്തിൽ തന്നെ ചൊവ്വയും രാശിമാറ്റം വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരനുകൂലമായ അന്തരീക്ഷമാണ് ഇടവക്കൂറുകാർക്ക് പറയേണ്ടത്. അവരെ പുതിയ വീടോ വസ്തുവോ ഒക്കെ വാങ്ങുന്നതിനോ വീട് പുനരുദ്ധരിക്കുന്നതിനോ ഒക്കെയുള്ള സാധ്യത പറയണം. അതുപോലെ തന്നെ പുതിയ വീടിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള സാധ്യതയും ഉണ്ടാവാം. ചിലർക്കിപ്പോൾ ഒരു വാഹനം വാങ്ങാനുള്ള സാധ്യതയും ഉണ്ട്.
ജീവിത പങ്കാളിക്ക് ജോലിസ്ഥലത്ത് ഉയർന്ന തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാനും കഴിയും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പങ്കാളിക്ക് ഉദ്യോഗത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഈ കാലം നിങ്ങളുടെ കുടുംബജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രത്യേകം എടുത്തു പറയണം. ദാമ്പത്യത്തിൽ തർക്കങ്ങളൊന്നും പാടില്ല, അത് ഒരു കലഹത്തിനിടയുണ്ടാക്കാനുള്ള സാധ്യതയും പറയണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരു മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു 45 ദിവസം ചൊവ്വ ആ രാശി നിൽക്കുന്ന കാലം. പിന്നീട് മിഥുനക്കൂറാണ്. അവർ മകയുടെ അവസാന പകുതി തിരുവാതിര പുണർവ് ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് 5-ാമത്തെയും 12-ാമത്തെയും ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശുക്രൻ അവരുടെ 3-ാമത്തെ രാശിയിലേക്കെത്തി. അതുപോലെ തന്നെ ചൊവ്വയും ഈ 3-ാം രാശിയിൽ തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് വരിക. ജാതകത്തിൽ ഇത് ശക്തി, ധൈര്യം, ഇളയ സഹോദരങ്ങൾ ഇതിനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു ഭാവമാണ്. ഈ മാറ്റം കൊണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഓഫീസിൽ ബഹുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം ഉദ്യോഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിയും. ബിസിനസ്സുകാർക്കും ചില പ്രയോജനകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ സമയത്തെ യാത്രകൾക്ക് കുറച്ച് അനുകൂല ഫലങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നാൽ അതൊരു അനുകൂലമായിട്ടാണ് വന്നു ഭവിക്കുക. വിവാഹിതരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പങ്കാളിയും നിങ്ങളും തമ്മിൽ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ അതെല്ലാം പരിഹരിക്കപ്പെടാനുള്ള ഇടയും ഉണ്ടാവും. പ്രണയിക്കുന്നവരായിരിക്കുന്ന മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ പിണക്കങ്ങളുണ്ടാവാനുള്ള സാധ്യത പറയണം. പിന്നീട് എഴുത്ത്, പാട്ട്, നൃത്തം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ, അങ്ങനത്തെ സൃഷ്ടിപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർക്ക് അവരുടെ ഈ ഒരു പ്രശസ്തി അതുപോലെ തന്നെ ബഹുമാനം ഇതൊക്കെ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയും പറയണം. അതുപോലെ തന്നെ ആരോഗ്യ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള ഒരു സഹായം കിട്ടാനുള്ള സാധ്യതയും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നീട് കർക്കിടക കൂറുകാരാണ്. പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം. ഈ കർക്കിടക കൂറുകാർക്ക് 4-ാമത്തെയും 11-ാമത്തെയും ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശുക്രന് 2-ാമത്തെ ഭാവത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഈ 2-ാം ഭാവത്തിൽ തന്നെ ചൊവ്വയും രാശിമാറ്റം സംഭവിച്ച് എത്തിയിരിക്കുകയാണ്. ഈ രാശി നിങ്ങളുടെ സംസാരം, കുടുംബം, സമ്പത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുന്നത് ഈ 2-ാമത്തെ ഭാവം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ഈ ഒരു കാലം മിക്കവാറും സഹായിക്കും. കുടുംബ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്ക് ഈ കാലയളവിൽ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രയോജനകരമായിരിക്കുന്ന സമയമായിരിക്കും. ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം. അവിടെ ചൊവ്വ 2-ാം ഭാവത്തിൽ നിപ്പുള്ളതുകൊണ്ട് വർത്തമാനത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വരാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കാനൊക്കെ കഴിയുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ്. പങ്കാളിയുടെ ആരോഗ്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അതുപോലെ പ്രണയിതാക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് കിട്ടും. അതുകൊണ്ട് അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ജോലി പോലും ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ അറിവ് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലം കൂടിയാണ്. അതുപോലെ തന്നെ സാമൂഹിക തലത്തിൽ നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് യാത്രകളൊക്കെ ആവശ്യമായി വരാം. അത് ഒരു ഫലപ്രാപ്തിയിലെത്താനുള്ള സാധ്യതയുള്ള യാത്രകളായിരിക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ചിങ്ങക്കൂറുകാരാണ്. മകം പൂരം ഉത്രത്തിലെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് ചിങ്ങൻ രാശിക്കാൽ ഈ ശുക്രൻ്റെ ഒരു യാത്രയെന്ന് പറയുന്നത് വളരെയധികം ഉയർച്ച ഉണ്ടാക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ഈ ലഗ്നത്തെ തന്നെയാണ് ഈ ശുക്രൻ എത്തുന്നത്, അവിടെ തന്നെയാണ് ചൊവ്വയെ നിൽക്കുന്നത്.
അതുകൊണ്ട് ഈ ഒരാളുടെ ശരീരം, സ്വഭാവം, ആരോഗ്യം, ബുദ്ധി, ഇതൊക്കെ നമ്മുടെ ആ ലഗ്നരാശിയെക്കൊണ്ട് ചിന്തിക്കണം. ഈ ഗ്രഹസ്ഥാനം നല്ല നല്ല മാറ്റങ്ങൾക്ക് ഇടയുണ്ടാക്കുന്ന കാലമായിരിക്കും. നിരവധി സൽഗുണങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുപോലെ ശാരീരിക സ്ഥിതിയും മെച്ചപ്പെടാനിടയുണ്ട്. നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ കഴിയാം. വിവിധ സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഒക്കെ അനുകൂല ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള സാധ്യതയുണ്ട്. ഈ സൃഷ്ടിപരമായിട്ട് കഴിവുകളുള്ളവർക്ക് അതിനെ ഒരു തൊഴിലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ സൃഷ്ടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതിൽ നിന്നും ധനാഗമനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. സമൂഹത്തിൽ പ്രശസ്തി ഉയരുന്ന ഒരു കാലമായിരിക്കും. കുടുംബത്തിലെ അന്തരീക്ഷവും പൊതുവിൽ നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തേടിയെത്താനുള്ള സാധ്യതയുണ്ടാവും. പിന്നീട് കന്നിക്കൂറാണ് ഇവർ. ഉത്രത്തിലെ മുക്കാൽ അത്തം ചിത്തിര, ആ ചിത്തിരയുടെ ആദ്യ പകുതി, ഇത്രയാണ് നമുക്ക് കന്നിക്കൂറി വരിക. അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് പന്ത്രണ്ടാമത്തെ ഭാവത്തിലാണ് ശുക്രം വരിക. ഈ രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വായും രാശി മാറി എത്തിയിരിക്കുന്നത്. നഷ്ടങ്ങളുടെ ഭവനമായ ഇത് ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ, ചെലവുകൾ, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ കാലഘട്ടം കന്നിരാശിക്കാർക്ക് സ്വല്പം വെല്ലുവിളികളൊക്കെ നൽകാനുള്ള സാധ്യത വരാം. നിങ്ങളുടെ ചെലവ് സ്വല്പം ഉയരാനുള്ള സാധ്യതയുണ്ട്. ധനപരമായ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും പറയണം. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപദേശങ്ങൾ തേടി മാത്രമേ മുന്നോട്ട് പോകാവൂ. വിദേശയാത്രയെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് സഫലീകൃതമാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആൾക്കാർക്കും അത് അവിടെ ജോലി ചെയ്യുന്നവർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ദാമ്പത്യത്തിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട കാലമാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നതിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ശരീരക്ഷതമൊക്കെ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിരിക്കും കന്നിക്കൂറുകാർക്ക്. പിന്നീട് തുലാക്കൂറാണ് ഇവരെ. ചിത്തിര അവസാനത്തെ പകുതി ഭാവവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാവവും ചേർന്ന തുലാൻ രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ വരിക. അതുപോലെ തന്നെ ആ ഭാവത്തിൽ തന്നെ ചൊവ്വായും ഒന്നിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ തുലാൻ രാശിക്കാരുടെ ജീവിതത്തിൽ പല ഗുണപരമായ മാറ്റങ്ങളും വരേണ്ട ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തേടിയെത്തുന്ന ഒരു കാലമാണ്. അതുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയണം. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന കാലമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. പ്രണയത്തിൻ്റെ കാര്യത്തിലും തുലാൻ രാശിക്കാർക്ക് ഒരു നല്ല കാലം ആസ്വദിക്കാൻ കഴിയുന്ന സമയമാവും. അയൽക്കാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. വിവാഹിതരായവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഐക്യം ആസ്വദിക്കാൻ കഴിയുന്ന കാലമാണെന്ന് പറയണം. പങ്കാളിയോടൊപ്പം ചിലപ്പോൾ ദീർഘയാത്രകൾ, ആഘോഷപരമായ യാത്രകൾക്കൊക്കെയുള്ള സാഹചര്യം വന്നു ഭവിക്കാം. അതുപോലെ തന്നെ പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ താല്പര്യം വളരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ കാലമായിരിക്കും. സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയധികം ബദ്ധശ്രദ്ധ ഉണ്ടാവണം. സ്വന്തം ആരോഗ്യത്തെക്കാൾ സന്താനങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. പിന്നീട് വൃശ്ചികക്കൂറുകാരാണ് അവർ. വിശാഖ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമുള്ള വൃശ്ചികക്കൂറുകാർക്ക് പത്താമത്തെ ഭാവത്തിലാണ് ശുക്രം വരിക. ഈ ഭാവത്തെ തന്നെയാണ് ചൊവ്വായും സ്വാധീനിക്കുന്നത്. അത് കർമ്മം, നേതൃത്വ കഴിവുകൾ, ബിസിനസ്, ഇതൊക്കെ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഈ പത്താം ഭാവം കൊണ്ട് ചിന്തിക്കണം. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് അവരുടെ മുതിർന്ന മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന കാലമായിരിക്കും. ഉദ്യോഗത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വൃശ്ചികക്കൂറുകാർക്കുണ്ട്. എന്നാലും കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ സൂചനകളുമുണ്ട്. നിങ്ങളുടെ എതിരാളികളെ ഈ സമയം വളരെയധികം കരുതിയിരിക്കേണ്ടതാണ്. ഇറക്കുമതി, കയറ്റുമതി ഇതൊക്കെ ആയിട്ടുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് ജോലിയിൽ വളരെയധികം ലാഭം പ്രതീക്ഷിക്കാനുള്ള സമയമാണ്.
അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുമായിട്ടോ ചലച്ചിത്ര വ്യവസായങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടവർക്കും അവരുടെ ആ സർഗാത്മകത പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. ബന്ധുക്കൾക്ക് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിനും ഇത് നേട്ടമുണ്ടാക്കും. വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളിയുടെ ഒരു പൂർണ്ണ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. പങ്കാളി പുതിയ ഉദ്യോഗത്തിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യവും വരാം. അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഉദ്യോഗത്തിൽ തിരക്കുകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും നമുക്ക് പറയണം. പിന്നീട് ധനുക്കൂറുകാരാണ്. മൂലം പൂരാടം ഉത്രാടത്തിലെ ആദ്യ കാൽഭാഗമായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് ആറാമത്തെയും പതിനൊന്നാമത്തെയും ഭാവാധിപനായിരിക്കുന്ന ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് വരികയാണ്. ഈ സമയം ചൊവ്വായും ഈ ഒമ്പതാം ഭാവത്തിൽ തന്നെ സ്വാധീനം ചെയ്യുകയാണ്. നിങ്ങളുടെ ഭാഗ്യം, പിതാവ്, യാത്രകൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. ഈ കാലയളവിലുടനീളം ധനുരാശിക്കാർ ജാഗ്രത പാലിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. അനാവശ്യമായിട്ട് കൂടുതൽ സംസാരിക്കുക, ആൾക്കാരെ കൂടുതൽ വിശ്വസിക്കുക, ഇതൊക്കെ ഒഴിവാക്കേണ്ട കാലമാണ്. നിങ്ങളും നിങ്ങളുടെ പിതാവും തമ്മിൽ, അച്ഛനും തമ്മിലൊക്കെയുള്ള തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. എന്നാൽ അനേകം പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താൻ ഇടയുണ്ട്. കുടുംബത്തിൽ പൊതുവിലൊരു സമാധാന അന്തരീക്ഷം, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടൊരു സമാധാന അന്തരീക്ഷം രൂപപ്പെടാനും ഇടയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് കഠിനമായ അധ്വാനം ആവശ്യമുള്ള സമയമാണ്. മുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാനുള്ള ഇടയുണ്ട്. അപ്പം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതയും കിട്ടാം. വിദ്യാർത്ഥികൾ അധ്യാപകരുമായിട്ട് തർക്കത്തിൽ എപ്പോഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ ദാമ്പത്യത്തിലും അനുകൂല അന്തരീക്ഷം ഉണ്ടാവും. ജീവിത പങ്കാളിയുമായിട്ട് ചില മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിയും. അത് ഒരു നല്ല ഒരു ഫലമാണ്. ധനുരാശിക്കാരായ ദമ്പതികൾക്ക് ഈ കാലം കുറച്ച് അനുകൂലമായിട്ട് തന്നെ തുടരുന്ന കാലമാണെന്ന് പറയണം. ആത്മീയമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും. ആരോഗ്യത്തിലും വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നീട് മകരക്കൂറുകാരാണ്. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടോ ആദ്യ പകുതിയായ മകരക്കൂറുകാർക്ക് രാശിചക്രത്തിലെ പത്താമത്തെ രാശിക്കാരായി മകരം രാശിക്കാർക്ക് അവരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ശുക്രനും ചൊവ്വായും എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആസന്നമായ പ്രശ്നങ്ങൾ, നിഗൂഢമായ വിഷയങ്ങൾ, തടസ്സങ്ങൾ, പൂർവീയ സ്വത്തുക്കൾ, ആയസ് ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് എട്ട്. ഈ കാലയളവിലുടനീളം നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് കുറച്ച് ആശങ്ക നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ ഒരു കുറവുണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങളുടെ കുട്ടികളെയും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ആരോഗ്യത്തെയും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്ക് ഇപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനും സാധ്യതയുണ്ട്. നിങ്ങളെ ഈ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം വരാം. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്, വളരെ സൂക്ഷിക്കേണ്ട കാലമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സന്തോഷമായിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യത വരാം. സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക, പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മകരം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ചില അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ പണം വന്നു കിട്ടാനുള്ള സാധ്യതയും പറയണം. അപരിചിതരുമായിട്ട് അകലം പാലിക്കുക, അത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നിക്ഷേപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്ന ഈ സമയത്ത് നല്ലതല്ല. അവർ 45 ദിവസം കഴിഞ്ഞിട്ട് മതി. പിന്നീട് കുംഭക്കൂറാണ്. ഇവർ ഔട്ട് അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗമായിരിക്കുന്ന കുംഭൻ രാശിക്കാരുടെ ഏഴാമത്തെ ഭാവത്തിലേക്കാണ് ശുക്രനും ഈ ചൊവ്വായും എത്തിച്ചേരുന്നത്. ജോലി ചെയ്യുന്നവർക്ക് കഴിവുകളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. ഈ കാലയളവിൽ എല്ലാ മേഖലകളിലും നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കാലമായിരിക്കും. നല്ല പൂർണ്ണ പിന്തുണ കിട്ടും. പങ്കാളിയെയും അനേക അവസരങ്ങളൊക്കെ തേടിയെത്താൻ സാധ്യതയുണ്ടാവും. വിധിയെല്ലാം തന്നെ നമുക്ക് അനുകൂലമായി വരുന്ന ഒരു കാലമായിരിക്കും. എന്തായാലും ചെറിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമെങ്കിലും അതൊന്നും ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് ഈ സമയത്ത് കാര്യമായിട്ടുള്ള ലാഭം ലഭിക്കാനുള്ള ഇടയുമുണ്ട്. വസ്തുക്കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അതിലും നേട്ടം വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനും ഇടയുണ്ട്. പങ്കാളിത്തത്തിൽ ബിസിനസ് നടത്തുന്നവർക്ക് ഈ സമയത്ത് കാര്യമായിട്ടുള്ള ലാഭം ലഭിക്കാനും ഇടയുണ്ട്. ഈ കാലം വിദ്യാർത്ഥികൾക്കും ഗുണം ചെയ്യാനിടയുണ്ട്. ആത്മനിയന്ത്രണം കുറച്ച് പാലിക്കേണ്ട സമയമാണ്.
അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് ഈ രോഗവുമായിട്ടൊക്കെ വലിയ എന്താ കഠിനമായ രോഗാവസ്ഥയൊക്കെ ഉള്ളവർക്ക് കുറച്ച് ആശ്വാസം കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ആരോഗ്യ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കും. പിന്നെ അവസാനമായിട്ട് മീനക്കൂറാണ്. പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്തിട്ടാതി രേവതിയാണ്. ഈ മീനൻ രാശിക്കാരുടെ ആറാം ഭാവത്തിലേക്കാണ് ഈ ശുക്രനും ചൊവ്വായും മാറുക. ചില സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പം അഭിമുഖീകരിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം ഈ കാലയളവിൽ ദുർബലമാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ജോലി ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ അവരുടെ ജോലിസ്ഥലത്തും കുറച്ച് ശ്രദ്ധ കാണിക്കേണ്ട ആവശ്യമുണ്ട്. എതിരാളികളെ കരുതിയിരിക്കണം. ശത്രുതകൾ ധാരാളമായിട്ട് വരാനുള്ള സമയമാണ്. ഉദ്യോഗത്തിലും വെല്ലുവിളികളൊക്കെ നമുക്ക് നേരിടും. കഠിനാധ്വാനത്തിലൂടെ നമുക്കിതിനെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നീട് പുതിയ അവസരങ്ങളൊക്കെ ചിലപ്പം നമ്മുടെ മുന്നിൽ വന്നുപെടാം. ചിലവ് ചിലപ്പം സ്വല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടാവാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ടാവാം. മീനൻ രാശിക്കാർ അവരുടെ വാക്കുകളും അത് പ്രവൃത്തിയൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അത് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വരാം. എന്നാൽ വഴക്കുകളിൽ നിന്നൊക്കെ നമ്മൾ പിന്മാറുക. ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. പിന്നീട് ചെറിയ ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും അത് നമ്മൾ ശ്രദ്ധിക്കണം. നടുവേദനയൊക്കെ വളരെയധികം അലട്ടാനുള്ള സാധ്യതയും ഈ സമയത്ത് നമുക്ക് പറയണം. വേണ്ടി വന്നാൽ ഒരു വൈദ്യസഹായം തേടുന്നതിൽ പോലും തെറ്റ് പറയാനില്ല. പൊതുവേ നമ്മുടെ ഈ ശുക്രനും ചൊവ്വയുടെയും ഈ രാശിമാറ്റത്തിന് എല്ലാ രാശിക്കാർക്കും ചെയ്യാവുന്ന പൊതുവായ കുറച്ച് വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശുക്രൻ്റെ ദേവതകൾ പാർവതി വർഗത്തിൽപ്പെട്ട ഭഗവതിമാരാണ്. പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, രാജരാജേശ്വരി തുടങ്ങിയിട്ടുള്ള ദേവീ ഭാവത്തിൽ ക്ഷേത്രങ്ങളിൽ കടുംബായസങ്ങളോ പുഷ്പാഞ്ജലികളോ ഒക്കെ കഴിക്കുക. വെള്ളിയാഴ്ചകളിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ശുക്രൻ്റെ അനുകൂല സ്ഥിതി നമുക്ക് വർദ്ധിപ്പിക്കും. പിന്നീട് ചൊവ്വയാണ്. ചൊവ്വായിക്ക് സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പ്രീതിപ്പെടുത്തിയാൽ ചൊവ്വായി നമുക്ക് അനുകൂലമായി വരും. അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലുമൊക്കെ ചെറിയ ചെറിയ നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ കഴിക്കുക. നമ്മളെ അങ്ങോട്ട് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഫലം കിട്ടുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന വലിയ വഴിപാടുകൾ കൊടുത്തിട്ടല്ല നമുക്ക് ഫലം കിട്ടേണ്ടത്. നമ്മുടെ മനസ്സിനകത്തേക്ക് ആ ഭഗവത് ചിന്ത, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്കുണ്ടാകുന്ന സ്നേഹം പോലെ ആ ഈശ്വരനോട് നമുക്ക് സ്നേഹം വരിക. അത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫലം ഉണ്ടാവും. പിന്നീട് കർക്കിടക മാസത്തിലെ പൂജയെക്കുറിച്ചുള്ള വീഡിയോ താമസിയാതിടാം. ആഗസ്റ്റ് 8 നമുക്ക് കർത്തവാവ്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ വെച്ച് ബലിയിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോയും നമുക്ക് ഉടനെ തന്നെ ഇടാം. പിന്നെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിച്ച് പേരെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. ഞാൻ നമ്മളെ അസിസ്റ്റൻ്റ് പയ്യനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം എഴുതിയെടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നിത്യമുള്ള പൂജകളിലൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. കാര്യം എല്ലാത്തിനും മറുപടി ഇടാൻ ചില സമയത്ത് സാഹചര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. എന്തായാലും തീർച്ചയായിട്ടും സമയം കിട്ടുന്ന ദിവസം ഞാൻ കുറേയേറെ കമൻറ്റുകൾക്ക് മറുപടി ഇട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും എന്നാ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഭഗവാൻ്റെ ആ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ധാരാളം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.